ഹായ് വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിഫ മൊബൈലിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. മാക്സിമം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നോക്കാം, കാരണം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറയില്ല, നമുക്ക് മെയിനായിട്ട് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നത് വോത്താണോ എന്ന്. ഓക്കെ, എന്താ പറയുക, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മുതലാവുമെന്ന് പച്ചമല അടുത്ത് പറഞ്ഞ് മുതലാവുമെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോസിറ്റീവായിട്ട് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഡൗൺലോഡിംഗ് സൈസാണ്. ഓക്കെ, വെറും 120 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ ഡൗൺലോഡിംഗ് സൈസ് വരുന്നത്. ഇത് വളരെ ലോ ആണല്ലോ, വലിയ സൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ 120 MB ഞാൻ പറഞ്ഞല്ലോ ഡൗൺലോഡിംഗ് സൈസാണ് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് അത്രയും പോരാ. ഓക്കെ, 120 MB നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, ഈ ഒരു ഗെയിമിൽ ഓൾറെഡി ഇതിൻ്റെ ടോട്ടൽ സൈസ് ഒരു 700 MB അടുത്ത് വരും. നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ അത്രയും നിങ്ങളിതൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട 700 MB ഒന്നും ഡൗൺലോഡിംഗ് സൈസ് ആ ഒരു സൈസ് തന്നെ വരുന്നുള്ളൂ. പിന്നെ ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് പറയാം. രണ്ടാമത്തെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം ഏതൊരു ഫോണിലും കമ്പാറ്റബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ഇപ്പം 2 GB റാമുള്ള ഒരു ഫോണാണ് നിങ്ങളതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു ഗെയിം നല്ല രീതിയിൽ തന്നെ റണ്ണാവും. ഓക്കെ, വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ ഗെയിം റണ്ണായിട്ട് പോകും. ഓക്കെ, എനിക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററായിട്ട് തോന്നി, കാരണം ഞാൻ കോമൺ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സുള്ള ഇത്രയും ഗ്രാഫിക്സ് വരുന്ന ഒരു ഗെയിം ഇത്രയും ചെറിയ സൈസിൽ ഇത്രയും പോകുന്ന ലോ എൻഡ് ഡിവൈസിൽ കളിക്കാൻ അതിന് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഒരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഫിഫയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ പോസിറ്റീവാണ്. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങൾ ഫിഫ അടിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നോട്ട് കമ്പാറ്റബിൾ കാണിക്കും. അത് സീനൊന്നുമില്ല, നിങ്ങൾ എന്താ പറയുക, ടാപ്പ് ടാപ്പ് പോയി ഡൗൺലോഡ് ചെയ്താൽ മതി, ഗ്ലോബൽ വേർഷൻ ടാപ്പ് ടാപ്പിൽ ഉണ്ടാവും. പിന്നെ ഗ്ലോബൽ വേർഷൻ തന്നെ ചെയ്യണം, അതിൽ ചൈനീസ് അല്ല സോറി ചൈനീസ് അല്ല കൊറിയൻ വേർഷൻ ജാപ്പനീസ് വേർഷനൊക്കെ ഉണ്ടാവും. സാരമില്ല, ഞാൻ എന്താ പറയുക, ടാപ്പ് ടാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഫിഫ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ കിറ്റ്സാണ്. ഓക്കെ, കിറ്റ്, അതായത് നിങ്ങൾക്ക് ഏതൊരു ടീമിൻ്റെ കിറ്റും സ്വാഭാവികമായിട്ടും ഫിഫ ആയതുകൊണ്ട് തന്നെ എല്ലാ ടീമിൻ്റെ കിറ്റും ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ച് രജിസ്റ്റർ ഈ ക്രസ്റ്റിൽ പോയിട്ട് നമുക്കെന്താ പറയുക, ഇപ്പോൾ ISL ഓക്കെ, ISL തന്നെ എടുക്കാം. നമ്മൾ ഒന്നാമത് നേരിട്ട് സെലക്ട് ചെയ്യുന്ന ISL ആണല്ലോ. ഓക്കെ, ഹീറോ ISL നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാ ടീമുകളും ഉണ്ട് ISL അവൈലബിൾ ആയിട്ടുള്ള. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആണത്, ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ലോഗോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോ. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം, കിറ്റ്. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ കിറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ടീമിൻ്റെ ഒഫീഷ്യൽ കിറ്റ്സ് ആണ്. കാരണം ഫിഫ ആണല്ലോ ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ്, സ്വാഭാവികമായിട്ടും കിറ്റ്സൊക്കെ എന്താ പറയുക, ലൈസൻസ്ഡ് ആണ്. അപ്പം ആ ഒരു കിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് ഈ ഒരു വർഷത്തെ കിറ്റ് അല്ല കേട്ടോ, കഴിഞ്ഞ വർഷത്താണ്, ഈ ഒരു വർഷത്തെ കിറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ബേസിക് നോക്കാം കേട്ടോ. പിന്നെ ഓഡിയോ സെറ്റിങ്സ് കോമൺ ആയിട്ട് നിങ്ങൾ ഈ ഫുട്ബോളെ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ എന്താ പറയുക, കമൻറ്ററിയും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഗ്രാഫിക്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തോളാം. പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുണ്ട്, പ്രിഫറൻസിൽ. ഓക്കെ, പ്രിഫറൻസിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്, അതും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഓട്ടോ പാസ് ആൻഡ് ഷൂട്ട്. ഓക്കെ, ഇത് അങ്ങനെ നിങ്ങൾ കോമൺ ആയിട്ട് പിന്നെ പ്രസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു ഗെയിമിൻ്റെ പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്, മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവും ആണ്. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ പോയാലും ഈ ഗെയിം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടന്നോളും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പ്ലേയേഴ്സിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി കളിക്കും. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കളിക്കേണ്ടതെന്ന് ആവശ്യം. അതൊരു നെഗറ്റീവും കൂടിയാണ്, കാരണം നമ്മൾ ഇപ്പോൾ നല്ലൊരു പ്ലെയറിൻ്റെ കൂടെ കളിക്കുകയായിരിക്കും. ആ ഒരു പ്ലെയർ വൻ പ്ലെയർ ആയിരിക്കും, നിങ്ങൾ ഓപ്പോസിറ്റിലുള്ളത് ചിലപ്പോൾ ഒരു അടിപൊളി പ്ലെയർ ആണെന്നും കൂടി വിചാരിക്കുക. പക്ഷേ എന്താ പറയുക, നിങ്ങൾ ആ ഒരു പ്ലെയറിനെതിരെ 2 ഗോളിൽ ലീഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പിന്നെ പ്ലെയറിന് എന്താ പറയുക, കളി മതിയായി പിന്നെ ബോറടിച്ചിട്ട് നിർത്തിപ്പോയാൽ കൂടെ അവിടെ പിന്നെ ഓട്ടോ പ്ലേ നടക്കും. ഓട്ടോ പ്ലേ നടക്കുമ്പോൾ ആ ഒരു പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ച് ശരിക്കും കളിക്കും. അത് നമ്മൾ കളിക്കുന്ന പോലെയല്ല, ഒന്നും കൂടെ ബെസ്റ്റ് ആയിട്ട് കളിക്കും. അങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ തോൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതൊരു നെഗറ്റീവും ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും കൂടിയാണത്. ഓക്കെ, നെക്സ്റ്റ് ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇവൻ്റാണ്, ഒരു രക്ഷയില്ല. അതും ഒരു നെഗറ്റീവും പോസിറ്റീവും ആണ്, കാരണം ഇതിൽ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. അതൊരു നെഗറ്റീവാണ്, കാരണം ഒത്തിരി ഇവൻറ്റ്സ് വരുന്നുണ്ടെന്ന് വെച്ച് ഇതിൽ എക്സ്ട്രാ എന്താ പറയുക, കുറേ സംഭവങ്ങളുണ്ട്. അതായത് കോയിൻ തന്നെ പല ടൈപ്പിലുള്ള കോയിന്, പല ടൈപ്പിലുള്ള ടിക്കറ്റുകൾ, അങ്ങനെ കുറേ സാധനങ്ങളാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഇതൊക്കെ എന്തിനാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, കുറച്ച് ദിവസം നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പ്ലെയേഴ്സ് തന്നെയാണ്. ഓക്കെ, നമുക്ക് എല്ലാ പ്ലെയേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അതും ആ ഓരോ പ്ലെയറിനും നല്ല വാല്യൂ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്താ പറയുക, ഈ ഫുട്ബോൾ പെസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യൻ പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ISL കളിക്കുന്ന പ്ലെയേഴ്സിനൊന്നും വലിയ വാല്യൂ ഉണ്ടാവില്ല. വളരെ ലോ റേറ്റിംഗ് ആയിട്ട് ഒരു ലോ പ്രൈസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അവൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, എല്ലാ ISL പ്ലെയേഴ്സും, എനിക്ക് തോന്നുന്നു 90% ISL പ്ലെയേഴ്സ് മൊത്തം ഇതിലുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് കാണിച്ചിരുന്നു, നമുക്കിപ്പോൾ സഹലിന് നോക്കാം. ഓക്കെ, സഹൽ അബ്ദുൽ സമദ്. ഓക്കെ, സഹലിന് നോക്കാം, സെർച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ, ലോഡിംഗ് ആണ്. ഓക്കെ, സഹലിനെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ 3 സഹൽ വന്നിട്ടുണ്ട്. അതായത് സഹൽ ഒരു ലോക്കൽ പ്ലെയർ ആണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത്ര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലെയർ അല്ല ഒരിക്കലും സഹൽ. അതായത് ഇന്ത്യക്ക് പുറത്തിപ്പോൾ എന്തായാലും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. എന്നിട്ട് പോലും ആ ഒരു പ്ലെയറിന് പോലും അത്രയും വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സഹലിൻ്റെ പ്രൈസ് തന്നെ നിങ്ങൾ നോക്കാം. ഓക്കെ, 33 ലക്ഷം വരുന്നുണ്ട്. 33 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ലൊരു ബേസ് പ്ലെയറിൻ്റെ പ്രൈസ് തന്നെയാണ് 33 ലക്ഷം. അതായത് കോമൺ ആയിട്ട് നിങ്ങൾ ഏതൊരു ടീമിൻ്റെയും, അതായത് ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ആയിട്ട് കളിക്കുന്ന ബിഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഏതെങ്കിലും എന്താ പറയുക ഒരു ബേസ് പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വാല്യൂ അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് പോസിറ്റീവ് തോന്നി. പിന്നെ ISL ടൂർണമെൻറ്റ് ഉണ്ടോ എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക്. ISL ടൂർണമെൻറ്റ് ഇതേവരെ ഫിഫയിൽ ഒഫീഷ്യലി അവൈലബിൾ ആയിട്ടില്ല. പാച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബ് വഴി കിട്ടായിരിക്കും. പക്ഷേ ഒറിജിനലായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷനും ഇതുവരെ വന്നിട്ടില്ല. മേ ബി വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഫിഫ ആയതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല ഫിഫ ISLനൊക്കെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് മിക്കവാറും ISL വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ടൂർണമെൻറ്റ്. നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. മെയിനായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്ന് രണ്ട് പറഞ്ഞുതരാം. ഒന്ന് ഞാൻ പറഞ്ഞു ഓട്ടോ പ്ലേ. രണ്ടാമത്തെ നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗെയിം പ്ലേ ആണ്. ഓക്കെ, അത് ഞാനിപ്പം തൽക്കാലം ഒരു മാച്ച് എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഗെയിം പ്ലേയിൽ എന്താണ് പ്രശ്നമെന്ന്. ഓക്കെ, എന്തെങ്കിലും ഒരു മാച്ച് എടുക്കാം, നമുക്ക് ഓഫ്ലൈൻ മാച്ച് കളിച്ചത് തന്നെ ഏതെങ്കിലും ഒന്ന് കളിച്ചാലോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത മാച്ചാണ്. അപ്പോൾ അടുത്ത് എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാണ്, നിങ്ങൾക്ക് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് എടുത്തിട്ടില്ല ഈ ഒരു പേജ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളെ ഓൺലൈൻ മെയിനായിട്ടുള്ള മാച്ചുകൾ എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ട് നിങ്ങൾ കളിക്കുന്ന റെഗുലർ മാച്ച്. ഓക്കെ, ഇതിൽ 4 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഫസ്റ്റത്തത് വേഴ്സസ് അറ്റാക്ക്. ഇതൊരു പ്രത്യേക തരം മോഡാണ്. ഇത് നിങ്ങൾ കളിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒപ്പോണൻറ്റ് കളിക്കുന്ന ഒരു ഓൺലൈൻ പ്ലെയറിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമല്ല, അതുകൊണ്ട് ഞാൻ കളിച്ച് കാണിച്ചു തരുന്നില്ല. വളരെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഗെയിം കളിക്കാനായിട്ട്. ഇതൊരു ഫുൾ ഗെയിം അല്ല വേഴ്സസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഹെഡ് ടു ഹെഡ് കാണാം. ഹെഡ് ടു ഹെഡ് നമ്മുടെ കോമൺ ഓക്കെ മാച്ചാണ്. കോമൺ ആയിട്ട് നിങ്ങൾ കളിക്കുന്ന ഫുട്ബോൾ ഗെയിം തന്നെയാണ്. ഒപ്പോണൻ്റ് ഒരു ഓൺലൈൻ പ്ലെയർ ഉണ്ടാവും, ആ പ്ലെയറിൻ്റെ കൂടെ 90 മിനിറ്റ് കളിക്കാം. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ മാനേജർ മോഡ് കാണാം. സ്വഭാവമായിട്ട് നിങ്ങൾ മാനേജറായിട്ട് നിന്നിട്ട് കളിക്കുന്നതാണ് മാനേജർ മോഡ്. പിന്നെ വേഴ്സസ് ഫ്രണ്ട്സും കാണാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ മറന്നു പോയിട്ടുണ്ട്, സെറ്റിങ്സിൽ ഞാൻ കാണിച്ചു തരാം ഒരു സംഭവമുണ്ട് ചെറുതായിട്ട്. ഓക്കെ, പ്രിഫറൻസ് തന്നെ തോന്നുന്നു, ഐ തിങ്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഗെയിം കൺട്രോൾസ്, ഡിസ്പ്ലേ, റഡാർ, ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ, ചേഞ്ച് അറ്റാക്ക് ഡിറക്ഷൻ അറ്റ് ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഹാഫ് ടൈമിന് ശേഷം ചേഞ്ച് ആവും. കോമൺ ആയിട്ട് എല്ലാ ഫുട്ബോളിലും അങ്ങനെ തന്നെയാണ് ചേഞ്ച് ആവും. കാരണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഹാഫിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആവും. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ ടൈം കളിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എന്താ പറയുക നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് ഫുൾ ടൈം ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനത് ഓൺ ആക്കി ഇടാത്തത്. നിങ്ങൾക്ക് രണ്ട് സൈഡൊന്നും കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺ ചെയ്തിടാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ചെയ്തു വരും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് മാച്ചിങ്ങിലോട്ട് വരാം. ഓക്കെ, മാച്ചിങ്ങിലാണ് മെയിനായിട്ടുള്ള ഒരു മെയിനായിട്ടിൻ്റെ ഒരു നെഗറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അത് ഞാൻ എടുത്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ഞാൻ ഓൺലൈൻ മാച്ച് കളിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലീഗിലോ നാഷണലിലൊക്കെ പോയിട്ട് കളികൾ വല്ലതും ഉണ്ടോ കണ്ടെങ്കിൽ നമുക്ക് അതന്നെ ഒന്ന് കളിച്ചിട്ടാം. ഓക്കെ, ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്താണ്, അതുകൊണ്ട് സീനാണ്. ഓക്കെ, ഇവിടെ ഇതിന് ഞാൻ കംപ്ലീറ്റ് ചെയ്താണല്ലോ. എന്തായാലും ഒരു മാച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്ക് പോയിട്ട് ഒരു ഓൺലൈൻ മാച്ച്, ഓൺലൈൻ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചുകൊണ്ടേ കളിക്കാനാവില്ല. എന്തായാലും എന്താ പറയുക, നമുക്കൊരു ഓൺലൈൻ മാച്ച് തന്നെ ഇടാം. ഓക്കെ, ഹെഡ് ടു ഹെഡിൽ ഒരു ഓൺലൈൻ മാച്ച് ഇടാം. എന്താണ് ഇഷ്യൂ ഓൺലൈൻ മാച്ചിലുള്ള മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗെയിം പ്ലേ തന്നെയാണ്, ഗെയിം പ്ലേ ഒരു നെഗറ്റീവാണ് ഈ ഒരു ഗെയിമിൻ്റെ. കാരണം റിയാലിറ്റിയിൽ ഭയങ്കര ബാക്കിലോട്ടാണ് ഫിഫ. അതായത് ഫിഫ മൊബൈൽ ഇട്ടോ, ഓക്കെ മറ്റുള്ളതിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഫിഫ മൊബൈൽ റിയാലിറ്റിയിൽ ഭയങ്കര ബാക്കിലോട്ടാണ്. അതായത് നിങ്ങൾ പെസ് കളിച്ചു വരുന്ന ഒരാളാണെങ്കിൽ, പെസ്സിൻ്റെ ഗെയിം പ്ലേ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫിഫാൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെടില്ല. റിയാലിറ്റിയിൽ ഭയങ്കര ബാക്കിലോട്ടാണ് ഫിഫ. അതായത് എന്താ പറയുക, നമ്മളെ കയ്യിലോട്ടൊരു ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൺബാലൻസിലാണ് നിൽക്കുന്നതെങ്കിൽ
ഈ ഫുട്ബോളിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ പെസ്സിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ അൺബാലൻസിൽ നമുക്ക് മര്യാദക്ക് ബോൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഫിഫയിൽ ആ റിയാലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെ അൺബാലൻസ് ആവുമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ബോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ആ ഒരു കാര്യത്തിൽ ഭയങ്കര എളുപ്പമാണ്, അത് ഒന്നും കൂടി സിമ്പിളാണ്. പക്ഷേ ആ സിമ്പിൾ വരരുത്, കുറച്ച് ഹാർഡ് വേണം, അതായിരിക്കും ഒന്നും കൂടി രസം ഉണ്ടാവുക. നിങ്ങൾ പിന്നെ ഡ്രീം ലീഗ് കളിച്ചിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% ഈ ഒരു ഗെയിം ഇഷ്ടമാവും കേട്ടോ. ഓക്കെ, ഒരു കുഴപ്പമില്ല, എന്തായാലും സൈസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരു സീനുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം കാണിച്ചു തരാം കേട്ടോ. ഓവർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും. ഓക്കെ, ഗെയിം പ്ലെയർ എന്താണ് ബഗ്ഗ് എന്ന്, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ഭയങ്കര സുഖമാണ് കളിക്കാൻ, പാസ് കറക്റ്റ് കറക്റ്റ് തന്നെ പോവും. ഹാർഡ് പ്ലേയേഴ്സ് ആണെങ്കിൽ നല്ല പാട് തന്നെയാണ് കേട്ടോ. അയ്യോ, പണിപാളി. ഓക്കെ, നമുക്ക് ഒരു ഈ ഒരു മാച്ചിൻ്റെ കുറച്ച് കളിക്കാം. ഓക്കെ ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ മാച്ച് അധികം കളിക്കുന്നില്ല കേട്ടോ. ഓക്കെ, കാരണം മാച്ച് കളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഗെയിം പ്ലേയിൽ ചെറിയ രീതിയിലുള്ള ബഗ് ഉണ്ട്, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്തായാലും എന്താ പറയുക, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ചെറിയ സൈസല്ലേ. കൂടാതെ ചാനലിൽ കൂടെ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.